ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഏക സിവിൽ കോഡ് വരുന്നതിനെ ശക്തമായ രൂപത്തിൽ ഒരുപാട് ആളുകൾ എതിർക്കുന്നുണ്ട്. ഒരുപക്ഷെ എന്താണ് ഇതിന്റെ സത്യാവസ്ഥ എന്ന് അറിയാത്തത് കൊണ്ടായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. സാർ, ഒരു കാര്യം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. എനിക്ക് കുറെ കാലമായിട്ട് സംശയമാണ്. നമ്മൾ ഈ മുൻപ്, അതായത് ആർ എസ് എസ് രൂപീകരണ സമയത്തിന് ശേഷം ഈ ഭരണഘടന വരുമ്പോഴൊക്കെ ആർ എസ് എസ് ഏക സിവിൽ കോഡിന് യൂണിഫോം സിവിൽ കോഡിന് എതിരായിരുന്നുവെന്നും ഗുരുജി കൊണ്ടുള്ളവർക്കൊക്കെ അതിനെ എടുത്ത് സംസാരിച്ചിട്ടുണ്ടെന്നും ദീനദയാൽ ഉപാധ്യായ അടക്കമുള്ള ആൾക്കാർ അതിനെ എടുത്ത് സംസാരിച്ചിട്ടുണ്ടെന്നുമുള്ളൊരു ടോക്ക് ഞാൻ ഇവിടേക്ക് കേട്ടിട്ടുണ്ട്. അപ്പോ ആർ എസ് എസിന്റെ തുടക്കം മുതലുള്ള നിലപാട് അതാണല്ലോ അതാണല്ലോ ഈ കേരളത്തിലെ ഒരു സ്വഭാവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആർ എസ് എസ് മാത്രമല്ല എല്ലാ സംഘടനയും മാർക്സിസ്റ്റ് പാർട്ടിയുടെ തത്വത്തിൽ പ്രവർത്തിക്കണം. ഇതാണ് കേരളത്തിലെ ഒരു ചിന്ത. ആർ എസ് എസ്സുകാർക്ക് ആ ചിന്തയില്ല. ഗുരുജി ഗോൾവൽക്കർ 1972 പറഞ്ഞിരുന്നു, മുസ്ലിങ്ങൾക്ക് മുസ്ലിങ്ങളെയും ഏകീകൃത സിവിൽ കോഡിൽ കൊണ്ടുവരണ്ടേ എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു മുസ്ലിങ്ങൾ ആവശ്യപ്പെടട്ടെ, അപ്പം നോക്കാം എന്ന് പറഞ്ഞു. 1972 വർഷം എത്ര കഴിഞ്ഞു? മുസ്ലിങ്ങൾ ആവശ്യപ്പെട്ടോ? ആവശ്യപ്പെട്ടില്ല. പക്ഷെ മുസ്ലിം സ്ത്രീകൾ ആവശ്യപ്പെട്ടില്ലേ? ആവശ്യപ്പെട്ടു. ഒരുപാട് കോടതികളിൽ അവർ തലയറിഞ്ഞ് കരയുന്നില്ലേ ഇപ്പോഴും? അപ്പൊ ഗോൾവൽക്കർ പറഞ്ഞ ഒരു വാക്കും വെച്ചുണ്ട്. കണ്ണൂരിലെ ജസ്റ്റിസ് വി ഖാലിദ് കണ്ണൂർക്കാരനാണ്. ഈ അടുത്ത കാലത്താണ് അദ്ദേഹം മരണപ്പെട്ടത്. അദ്ദേഹം പറഞ്ഞത് മുസ്ലിം സ്ത്രീകളെ കണ്ണീരിലാഴ്ത്തുന്ന ഈ രാക്ഷസീയമായ നിയമങ്ങൾക്ക് ഇനിയും ഇളവ് വരുത്താനായിട്ടില്ലേ, ഇനിയും ഒരു മാറ്റം വരുത്താനായിട്ടില്ലേ? കോടതി പുറത്തിറക്കുന്ന മാഗസിനിലാണ് ഉണ്ടായിരുന്നത്. അപ്പോ മുസ്ലിം സ്ത്രീകൾക്ക് ഈ നിയമം രാക്ഷസീയമാണ് എന്ന് ആ ജഡ്ജിങ് കസേരയിൽ ഇരുന്ന മനുഷ്യന് ബോധ്യമാകുവാണ്. ഒരുപാട് സ്ത്രീകൾ 1985 ശാപാലൂപീകം മുതൽ കോടതികളില് തലതല്ലി കരയുവാണ്. ഭർത്താവ് ഒഴിവാക്കി, ജീവിക്കാൻ മാർഗമില്ല, മെയിന്റനൻസ് തരുന്നില്ല, കുട്ടികളെ നോക്കുന്നില്ല, ഭർത്താവ് കൂടുതൽ വിവാഹം കഴിക്കുന്നു, അതല്ലെങ്കിൽ സ്ത്രീകൾക്ക് ഇവരിൽ നിന്നും ഒരു മോചനം വേണം, ഒരു രക്ഷയുമില്ല. ഈ ശരീഅത്ത് നിയമത്തിന്റെ രാക്ഷസീയമായ കരാള ഹസ്തങ്ങളിൽ കിടന്ന് ലക്ഷക്കണക്കിന് സ്ത്രീകളുടെ ജീവിതം ഞെരിഞ്ഞമരുകയാണ്. ഓ, ഞങ്ങൾ അതിൽ നിന്ന് മാറിയില്ല എന്ന് പറയണോ? ആർ എസ് എസ് ഒരു ഡോഗ്മാറ്റിക് സംഘടനയല്ല. അതുകൊണ്ട് ആർ എസ് എസിന്റെ പഴയ നേതാക്കൾ 72 മുമ്പ് പറഞ്ഞ കാര്യം ഇപ്പോൾ എഴുന്നള്ളിച്ചിട്ട് കാര്യമില്ല. ഇപ്പോൾ നമ്മൾ പുതിയ ഇന്ത്യയാണ്, കാലം മാറിക്കൊണ്ടിരിക്കുകയാണ്, കാലത്തിനനുസരിച്ച് മാറുന്ന സംഘടനയാണ് ആർ എസ് എസ്. അതുകൊണ്ട് ഗുരുജി ഗോൾവൽക്കർ എഴുതി കാണിച്ചൊന്നും ആർ എസ് എസ്സുകാരെ പേടിപ്പിക്കരുത്. ഇതൊന്നും അല്ല പ്രശ്നം, ഇത് ലിംഗനീതിയുടെ പ്രശ്നമാണ്. പെണ്ണുങ്ങൾക്ക് അവകാശം കൊടുക്കുന്നുണ്ടോ ഇസ്ലാം? ഇത്രയും ചോദ്യവും ഇല്ല. കൊടുക്കുന്നില്ലല്ലോ. ക്രിസ്ത്യാനികൾക്കും കൊടുക്കുന്നില്ലായിരുന്നു. 1986 മേരി റോയ് കേസ്, നമ്മുടെ അരുന്ധതി റോയുടെ അമ്മ മേരി റോയ്, ഐസക്കിന്റെ, നമുക്കറിയുന്നതാണ് ഐസക്കിന്റെ മകളാണ് മേരി റോയി. എന്നിട്ട് അവർക്ക് പിതാവിന്റെ സമ്പത്തിൽ നിന്ന് അവകാശം ലഭിക്കുന്നില്ല. നിങ്ങൾ അടിച്ചു നോക്കിയാൽ മതി, ഗൂഗിളിലോ മറ്റും നിങ്ങൾക്ക് കിട്ടും. ശാബാനുബീഗം നടിച്ചാൽ മതി, അവരുടെ കേസ് നിങ്ങൾക്ക് കിട്ടും. എല്ലാ മതവിഭാഗങ്ങളിലും ഉണ്ടായിരുന്നു, പക്ഷെ മറ്റു മത സമുദായങ്ങളൊക്കെ അവർക്ക് മാറ്റത്തിരുത്തലുകൾക്ക് അവര് തയ്യാറായി. മുസ്ലിം സമുദായം മാത്രം ഇന്നും 6-ാം നൂറ്റാണ്ടിലേക്ക് ഫ്ലൈറ്റ് പിടിച്ചു പോയിക്കൊണ്ടിരിക്കുന്നു. അടുത്ത കേസിൽ സുപ്രീം കോടതി ഇടപെട്ടിട്ട് ക്രിസ്ത്യൻ പെൺകുട്ടികൾക്ക് തുല്യാവകാശം കൊടുക്കണം എന്ന് പറഞ്ഞപ്പോഴാണ് ക്രിസ്ത്യാനികൾ കൊടുത്തത്. അല്ലാതെ ഹിന്ദുക്കളോ ഭരണക്കാരോ ഭരണഘടനയോ ഒന്നും കൊടുത്ത അവകാശമല്ല അത്, സുപ്രീം കോടതി കൊടുത്ത അവകാശമാണത്. ഇന്നിപ്പോ സുപ്രീം കോടതി പറയുകയാണ് മുസ്ലിം സ്ത്രീകൾക്കും തുല്യാവകാശം കൊടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ഇസ്ലാം ഇടിഞ്ഞു വീണേ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും നിലവിളിക്കും. എന്തിന് അത് ചെയ്യേണ്ട കാര്യം? സുപ്രീം കോടതിക്കും പേടിയാണ്, അതുകൊണ്ട് ഇതുവരെ അവർ വിധി പറഞ്ഞിട്ടില്ല. അവരും തള്ളി കൊണ്ടുപോവുകയാണ്. ഇങ്ങനെ കേന്ദ്ര സർക്കാരിനോട് പറയുന്നു നിങ്ങൾക്ക് താല്പര്യമുണ്ടോ ഇങ്ങനെ ഒരു നിയമം നടത്താൻ, അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ ബുദ്ധിമുട്ടിയാണ് ട്രിപ്പിൾ തലാഖ് അവർ റദ്ദാക്കിയത് അല്ലേ? സുപ്രീം കോടതി റദ്ദാക്കിയതല്ലേ ട്രിപ്പിൾ തലാഖ്? എന്നിട്ട് എവിടെ ട്രിപ്പിൾ തലാഖ് എവിടെ പോയി? അതല്ലേ രസകരം. ഒരേ സമയത്ത് പറയുന്ന 3 തലാഖിനും മാത്രമേ നോൺ ബെയിലബിൾ ഒഫൻസ് ഉള്ളൂ. എന്നിട്ടും ജാമ്യമില്ലാത്ത വകുപ്പാണേ, മുസ്ലിം പുരുഷന്മാരെ ജയിലിൽ അടയ്ക്കാനുള്ള BJP സർക്കാരിന്റെ തന്ത്രമാണേ എന്ന് പറഞ്ഞിട്ടായിരുന്നു ഇവിടെ നിലവിളി. ഇവിടെ നൂർബിന റഷീദും അതുപോലെ ഒ അബ്ദുള്ളയും ഒക്കെ ചാനലുകളിൽ കിടന്ന് കരഞ്ഞത് എന്തിനായിരുന്നു?
ഓ വല്ലാതെ വിഷമിച്ചു പോയി. ഇവരുടെ തലയ്ക്കകത്ത് വെളിച്ചമില്ലാത്തത് കൊണ്ടല്ല, ഇവര് മാറ്റാൻ സാധിക്കില്ല, അവര് തയ്യാറല്ലെന്ന് തന്നെയാണ് കാണിച്ചത്. ഇന്ന് തൊലാക്ക് പറയാം, നാളെ പറയാം, മറ്റന്നാളിൽ പറയാം, രാവിലെ പറയാം, ഉച്ചയ്ക്ക് പറയാം, വൈകിട്ട് പറയാം തൊലാക്ക്. ഇനി ഒരു തൊലാക്ക് പറഞ്ഞു, അവരുടെ മൂന്ന് നാല് പീരീഡ്സ് സമയം കഴിയുമ്പോഴേക്ക്, നാല് മാസം പീരീഡ്സിന്റെ സമയം കഴിയുമ്പോഴേക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് ഡിവോഴ്സ് ആയി കഴിഞ്ഞു. ഒരു വിവാഹം ഒരു വിവാഹമോചനം, അതാണ് മടക്കി എടുക്കുന്നെങ്കിൽ മാത്രമാണ് രണ്ടാമതൊരു തൊലാക്കും കൂടി വേണ്ടി വരുന്നത്. പല ആളുകൾക്കും അറിയില്ല ഇത്, ഞാൻ പറഞ്ഞുതരാം. അതായത് ഒറ്റ വിവാഹം ഒറ്റ വിവാഹമോചനം, അതാണ് ഇസ്ലാമിന്റെ അജണ്ട. ഇപ്പൊ എന്റെ ഭർത്താവ് എന്നെ തൊലാക്ക് ചൊല്ലി, പിന്നെ കുറച്ചു കഴിയുമ്പോൾ അയാൾക്ക് തോന്നുകയാണ് അന്ന് തിരിച്ചെടുക്കല്ലേ പോട്ടെ സാരമില്ല. അപ്പോ തിരിച്ചെടുത്ത് കഴിഞ്ഞു എന്നാൽ മാത്രമേ രണ്ടാമതൊരു തൊലാക്ക് അവിടെ നടക്കൂ. അല്ല, അയാൾ വിചാരിക്കുകയാണ് പോട്ട് ബല പോയി. പിന്നീട് അയാള് ഈ നാല് പിരീഡ്സ് സമയം കഴിയുന്നത് വരെ ആള് മടക്കി എടുത്തിട്ടില്ലെങ്കിൽ ഡിവോഴ്സ്ഡ് ആയി കഴിഞ്ഞു. ഇനിയും അയാൾക്ക് സ്വന്തം ഭാര്യയെ തിരിച്ചെടുക്കണമെങ്കിൽ മറ്റൊരു ഭർത്താവ് മറ്റൊരു പുരുഷൻ ഈ സ്ത്രീയെ വിവാഹം കഴിച്ച് അവര് തമ്മിൽ സെക്ഷൽ റിലേഷനിൽ ഏർപ്പെടണം. ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ് ഉണ്ട്, ഒരിക്കല് പ്രവാചകനോട് ഒരു സ്ത്രീ വന്നിട്ട് പറഞ്ഞു പ്രവാചകരെ, അപ്പൊ ആ സ്ത്രീ ആദ്യത്തെ ഭർത്താവിനെ ഒഴിവാക്കിയതാണ്, എന്നിട്ട് രണ്ടാമത് വേറൊരു കല്യാണം കഴിച്ചതാണ്. പ്രവാചകരെ, എനിക്ക് ആദ്യത്തെ ഭർത്താവിന്റെ അടുത്തേക്ക് തന്നെ മടങ്ങിപ്പോകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, എന്ത് ചെയ്യണം? അപ്പൊ പ്രവാചകൻ പറഞ്ഞു, നിന്റെ മധു അവനും അവന്റെ മധു നീയും നുകരുവോളം അതിന് കഴിയില്ല. അപ്പൊ ആ സ്ത്രീ ഗതികെട്ടിട്ടായിരിക്കും ഈ സ്ത്രീ ഇങ്ങനെ പറയുന്നതെന്നും കൂടി ആലോചിക്കണം. പ്രവാചകരെ, അദ്ദേഹത്തിന്റെ ലിംഗം മുണ്ടിന്റെ കര പോലെയാണ്, സ്ത്രീ പറഞ്ഞതാണ്, ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. അതുകൊണ്ട് അത് സാധിക്കില്ല. അപ്പൊ പ്രവാചകൻ ചിരിച്ചുകൊണ്ട്, എന്നാ വിവാഹമോചനവും നടക്കില്ല, ആദ്യത്തെ ഭർത്താവിന്റെ അടുത്തേക്ക് മടങ്ങിപ്പോക്കും നടക്കില്ല എന്ന്. ഇത്തരം രാക്ഷസീയമായ നിയമങ്ങളൊക്കെ കൊണ്ട് സ്ത്രീകള് ഇവരെ അടച്ചിടുകയല്ലേ, സ്ത്രീകളെ ഇവർക്ക് അടിമകളായി ഭരിക്കാൻ കിട്ടണം. അത് അത് കിട്ടത്തില്ല ഏത് സിവിൽ കോഡ് വന്നാല്. കാരണം അവർക്ക് വിവാഹമോചനം ചെയ്യാമല്ലോ, അവർക്കും ഫസക്കിന്റെ ഉപയോഗപ്പെടുത്താമല്ലോ നിയമ സാധ്യതകളൊക്കെ. ഇത് എപ്പോഴും തൊലാക്ക് എന്ന് പറഞ്ഞ് ഇങ്ങനെ ഭയപ്പെടുത്തി നിർത്തണം സ്ത്രീകളെ. ഏത് മുസ്ലിമിന് പ്രയാസം ഉണ്ടായത്? ഒരു പ്രയാസം ഉണ്ടായില്ലല്ലോ. അതുകൊണ്ട് വെറുതെ ഇങ്ങനെ ഇല്ലാവചനം പറഞ്ഞ് പേടിപ്പിക്കരുത്. ഇവര് പറയും മുസ്ലിം പുരുഷന്മാരും മുത്തലാഖ് ചെയ്യുന്നില്ല, പിന്നെ മുത്തലാഖിന്റെ നിയമം വരുന്നത് കൊണ്ട് നിങ്ങൾക്ക് എന്താ പ്രശ്നം? മുസ്ലിം പുരുഷന്മാരും ഒരുപാട് കെട്ടുന്നില്ല, ശരി, എന്നാ പിന്നെ ബഹുഭാര്യത്തെ നിരോധിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് എന്താണ് പ്രശ്നം? മുസ്ലിം പുരുഷന്മാരും അങ്ങനെ വിവാഹമോചിതയായ സ്ത്രീക്ക് മെയിന്റനൻസ് ഒന്നും കൊടുക്കാതിരിക്കുന്നവരല്ല, ശരി, എന്നാ പിന്നെ ഏക സിവിൽ കോഡ് വരുന്നതുകൊണ്ട് നിങ്ങൾക്ക് എന്താ പ്രശ്നം? പെണ്ണ് ജോലിക്ക് പോകുന്നെങ്കിൽ അനന്തരാവകാശം വാപ്പാടെ ഉമ്മാടെ ആണിനും പെണ്ണിനും തുല്യമായിട്ട് കൊടുക്കുന്നതിന് ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല, എന്നാ പിന്നെ ഏക സിവിൽ കോഡ് വന്നോട്ടെ, എന്താ പ്രശ്നം? ഇതൊക്കെ തന്നെയാണല്ലോ ഏക സിവിൽ കോഡും. പക്ഷെ ഞങ്ങൾ എതിന് തയ്യാറാണ്, ഏക സിവിൽ കോഡിന് തയ്യാറല്ല. കൊള്ളാം. അതെ, സി എ നടപ്പാക്കി എന്ത് സംഭവിച്ചു? സുഹൃത്തുക്കളെ, സി എ നടപ്പാക്കിയിട്ടില്ല, അതിന്റെ ചട്ടങ്ങൾ ഇതുവരെ രൂപീകരിച്ചിട്ടില്ല. മഹാനായ മോദിയും അമിത്ഷായും, ചട്ടമുണ്ടെങ്കിലേ ഒരു നിയമം നടപ്പിലാക്കാൻ പറ്റുള്ളൂ. പൗരത്വം കൊടുക്കണം പുറത്തുനിന്ന് വരുന്നവർക്ക്. അതാണല്ലോ സി എ എ, പാകിസ്ഥാനിൽ നിന്ന് ബംഗ്ലാദേശിൽ നിന്നൊക്കെ ഓടി വന്ന നോൺ മുസ്ലിംസിന് പൗരത്വം കൊടുക്കണം, ഇതാണ് സി എ എ. ആ സി എ എ ഒരു ചട്ടം, പൗരത്വം കൊടുക്കണം എന്ന് പറഞ്ഞാൽ ആര് കൊടുക്കണം, എന്താണ്, എന്തൊക്കെയാണ് അതിൻ്റെ കണ്ടീഷൻ, ജില്ലാ കളക്ടറാണോ അതിൻ്റെ അധികാരി, അതോ ആർ ഡി ഒ ആണോ, ഇതൊക്കെ ഇതിനാണ് ചട്ടം എന്ന് പറയുന്നത്. റൂൾ, എവറി ലോ ഹാസ് ടു ഹാവ് എ റൂൾ. ഈ റൂള് ഇന്ന് വരെ ഉണ്ടാക്കിയിട്ടില്ല ഈ മഹാന്മാർ. ഇന്ന് വരെ ഏഴാം തവണ, കഴിഞ്ഞ മാസം ഏഴാം തവണ പാർലമെന്ററിൽ അവർ അമിത്ഷാ എക്സ്റ്റൻഷൻ ചോദിച്ചു, റൂൾ ഉണ്ടാക്കാനായിട്ട് എക്സ്റ്റൻഷൻ വേണമെന്ന് പറഞ്ഞു. പാർലമെന്ററി കമ്മിറ്റിയുടെ അനുവാദം വേണം അതിന്. അതുകൊണ്ട് സി എ നടപ്പിലാക്കി എന്ന് ആരും വിചാരിക്കരുത്. സി എ നടപ്പിലാക്കി, ഇത് സാധാരണക്കാരനെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് മുസ്ലിങ്ങൾ ചെയ്യുന്നത്. നമ്മളിതാ ഈ ഇന്ത്യയിൽ നിന്ന് മുസ്ലിങ്ങളെയൊക്കെ ഓടിക്കുവാണ് ഇതൊക്കെ പറയുമ്പോ സാധാരണക്കാര് ഭയക്കില്ലേ? ഇത് തന്നെയാണ് ഇവിടെ നടക്കുന്ന ഏക സിവിൽ കോഡും. ഏക സിവിൽ കോഡ് വന്നു കഴിഞ്ഞാൽ പിന്നെ മുസ്ലിങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ പറ്റില്ല, ആരാധിക്കാൻ പറ്റില്ല, നിസ്കരിക്കാൻ പറ്റില്ല, ഓമ്പൂടിക്കാൻ പറ്റില്ല, സക്കാത്ത് കൊടുക്കാൻ പറ്റില്ല, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് സാധാരണക്കാർ ഇവരെ ഇളക്കി വിടുന്നത്. ഈ നുണ കൊട്ടാരം എത്ര കാലം പിടിച്ചു നിൽക്കാൻ നിർത്താൻ ഇവർക്ക് പറ്റും? നന്ദി.